കരങ്ങൾ കൂപ്പി യൽധാരയിൽ ദിവ്യകാരുണ്യമായി നമ്മുടെ ഈശോ എഴുന്നള്ളി വരുന്ന നിമിഷമാണ് ഇത്. ദൈവം തൻ്റെ സ്നേഹം നമ്മളുമായി പങ്കുവയ്ക്കുന്ന നിമിഷങ്ങളാണ്. ദൈവം തൻ്റെ കാരുണ്യം നമ്മളിലേക്ക് ചൊരിയുന്ന നിമിഷങ്ങളാണ്. ആ കർത്താവിൻ്റെ സാന്നിധ്യത്തെ ഒത്തിരി സ്നേഹത്തോടെ, അതിലേറെ വിശ്വാസത്തോടെ നമ്മളിലേക്ക്, നമ്മളായിരിക്കുന്ന നമ്മുടെ ജീവിത അനുഭവങ്ങളിലേക്ക്, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തകളെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്കെല്ലാം ഈശോയെ വിളിച്ചുകൊണ്ട് ആരാധനയുടെ ഗാനം ആലപിച്ച് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് ഈ നിമിഷം സ്വീകരിക്കാം. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനെ, അനശ്വരനായ തമ്പുരാനെ, ആരാധനയ്ക്കേറ്റം യോഗ്യനായവനെ, അനശ്വരനായ തമ്പുരാനെ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ, അതിമോദം ഞങ്ങൾ പാടാ, ആരാധന ആരാധന നാദ ആരാധന, ആരാധന ആരാധന നാദ ആരാധന. ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിന്ദിവ്യ രൂപം, ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിന്ദിവ്യ രൂപം, ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും, അതിമോദം ഞങ്ങൾ പാടാ, ആരാധന ആരാധന നാദ ആരാധന, ഈശോ ആരാധന ആരാധന നാദ ആരാധന. കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. ഇത് ജീവിക്കുന്ന കർത്താവ് യൽധാരയിൽ നിൻ്റെ മുമ്പിൽ ജീവനോടെ സന്നിഹിതനായിരിക്കുന്ന നിമിഷമാണ്. മക്കളെ, ഈ മണിക്കൂറിൽ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന വൻ കാര്യങ്ങളെ ഓർത്ത് നീ കർത്താവിന് നന്ദി പറഞ്ഞ് അനുഗ്രഹങ്ങളെ സ്വന്തമാക്കേണ്ട നിമിഷങ്ങളാണ്. നീ ആഗ്രഹിക്കുന്നതിലും നീ ചോദിക്കുന്നതിലും ഉപരി നിശ്ചയമായിട്ടും കർത്താവ് ഈ നിമിഷങ്ങളിൽ നിന്റെ ജീവിതത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുമെന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന സത്യമാണ്. നമ്മുടെ കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട്, എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിലേക്ക്, സംഘർഷങ്ങളിലേക്കെല്ലാം നീ ഇറങ്ങി വരുന്നതിനെ ഓർത്ത് നന്ദി പറ. നീ ഇറങ്ങി വരുന്നതിനെ ഓർത്ത് നന്ദി പറ. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് ഇപ്പോൾ ഇറങ്ങി വന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറ. ഇത് ദൈവത്തിൻ്റെ സ്നേഹമാണ്, ഇത് കർത്താവിൻ്റെ വലിയ കരുണയാണ്. മക്കളെ, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാരുണ്യത്തിലേക്കും ഈ സ്നേഹത്തിലേക്കെല്ലാം നമ്മളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മനസ്സിൻ്റെ വേദനകളെ, സങ്കടങ്ങളെ, സംഘർഷങ്ങളെ, ജീവിതത്തിൻ്റെ ദുഃഖ ദുരിതങ്ങളെ, ഞെരുക്കങ്ങളെ, പ്രതികൂല അനുഭവങ്ങളെ, പരാജയങ്ങളെ, നഷ്ടബോധങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് ഈശോയെ ആരാധിച്ചു പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ
നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ നിമിഷം ദിവ്യകാരണത്തിൻ്റെ മുമ്പിലായിരിക്കുന്ന ഈ സമയം നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ എങ്ങനെ നിങ്ങൾ അനുവദിക്കുന്നുവോ അതുപോലെ പ്രാർത്ഥിക്കട്ടെ. ഇരുന്നു കൊണ്ടോ മുട്ടുകുത്തി നിന്നോ എഴുന്നേറ്റ് നിന്നോ ഒക്കെ നിങ്ങൾക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ഏതാനും നിമിഷങ്ങൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മളായിരിക്കുമ്പോൾ മക്കളെ നമ്മൾ വിചാരിക്കരുത് ഇത്ര സമയമുള്ളൂ എൻ്റെ കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ ഒത്തിരി സമയമൊന്നും വേണ്ട. സമ്പന്നനെ ദരിദ്രനാക്കാനും ദരിദ്രനെ സമ്പന്നനാക്കാനും കർത്താവിന് ഒരൊറ്റ നിമിഷം മതിയെന്നല്ലേ വചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ നിമിഷങ്ങളിലൊക്കെ കർത്താവിൻ്റെ ആ സ്നേഹത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് കർത്താവിൻ്റെ കാരുണ്യത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളെയും ചേർത്ത് വെച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നിശ്ചയമായും മോളെ മോനെ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. വിശ്വസിക്കേ, കർത്താവ് പ്രവർത്തിക്കും. കർത്താവിനെ നിന്റെ ജീവിതത്തിൽ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതുപോലുള്ള അനുഭവത്തിലൂടെ അല്ലേ നീ കടന്നു പോകുന്നത്. സഹായിക്കാൻ നിനക്ക് ഇനി ആരെങ്കിലും ഉണ്ടോ? കൈനീട്ടാൻ സാധ്യതയുള്ള സകലയിടങ്ങളിലും നീ കൈനീട്ടിയില്ലേ? കെഞ്ചിയില്ലേ? പോകാവുന്നിടത്തൊക്കെ നീ പോയില്ലേ? ചെയ്യാവുന്നതൊക്കെ നീ ചെയ്തില്ലേ? എന്നിട്ടും ഇന്നും ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടാതെയല്ലേ മോളെ മോനെ നീ കിടക്കുന്നേ? ഇതെന്തേ ഇങ്ങനെയെന്ന് ഉള്ളുകൊണ്ട് നീ ചോദിക്കുന്നില്ലേ? ഇതെന്തേ എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെയായതെന്ന് മനസ്സുകൊണ്ട് വല്ലാതെ ഭാരപ്പെട്ട് പറയാതെ നീ പറഞ്ഞുകൊണ്ടിരിപ്പില്ലേ? ഇതാ നിന്റെ കർത്താവ്, നിന്റെ ചാരയുണ്ട്. ആ കർത്താവിൻ്റെ സ്നേഹം നിന്റെ കൂടെയുണ്ട്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു കുഷ്ഠരോഗിയെ കർത്താവ് സുഖപ്പെടുത്തുകയാണ്. കുഷ്ഠരോഗിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ ശരീരത്തിൽ അവൻ അനുഭവിച്ചു കൊണ്ടിരുന്ന കുഷ്ഠരോഗത്തെ മാത്രമല്ല, അതുമൂലം അവൻ കടന്നുപോയിക്കൊണ്ടിരുന്ന അവൻ്റെ മാനസിക വ്യഥയുണ്ടല്ലോ, മനസ്സിൻ്റെ നൊമ്പരങ്ങളുണ്ടല്ലോ, ആരും അറിയാത്ത ആരും മനസ്സിലാക്കാത്ത അവൻ്റെ ജീവിതത്തിൻ്റെ സ്വകാര്യ ദുഃഖങ്ങളുണ്ടല്ലോ, അതെല്ലാം ഈശോ സുഖപ്പെടുത്തി. ഒരു കുഷ്ഠരോഗിയെ കർത്താവ് സുഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു കുഷ്ഠരോഗി സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവനാണ്, വെറുക്കപ്പെട്ടവനാണ്. അവൻ ജനത്തിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ അവനിങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറയണം, ഞാൻ കുഷ്ഠരോഗിയാണ്, ഞാൻ കുഷ്ഠരോഗിയാണ്, എന്നിൽ നിന്ന് മാറാൻ ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറയേണ്ടവനാണവൻ. അത്രമാത്രം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും തളർന്നു പോയ ഒരുവനെയാണ് കർത്താവ് സുഖപ്പെടുത്തുന്നത്. വചനം ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്, യേശു മലയിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. വലിയൊരു ജനക്കൂട്ടം കർത്താവിൻ്റെ കൂടെ കൂടി. അപ്പോൾ ഒരു കുഷ്ഠരോഗി, ഇതിനോടൊപ്പം ഒരു കുഷ്ഠരോഗി അടുത്ത് വന്ന് ഒരു വിധത്തിലും ഈ ജനക്കൂട്ടത്തിലേക്ക് വരാൻ യോഗ്യത ഉള്ളവനല്ല അവൻ, അങ്ങനെ ചെയ്യാൻ ഒരു അർഹതയില്ലാത്തവനാണവൻ, അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട. അവിടെയാണ് ഈ കുഷ്ഠരോഗിയുടെ ഒരു കരുത്ത് നമ്മൾ കാണേണ്ടത്. അവൻ എന്ത് ചെയ്തു? അവൻ ജനക്കൂട്ടത്തിൻ്റെ കൂടെയായിരുന്നപ്പോഴും അവൻ കർത്താവിൻ്റെ അടുത്തേക്ക് വന്നു എന്നാണ് വചനം പറയുന്നത്. ആരും വരികയല്ല, കാരണം 1-ാമത്തെ ശരീരം മുഴുവൻ കുഷ്ഠമാണ്. നമുക്കറിയാം, നമുക്ക് ശരീരത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ, ചെറിയ രോഗം വരുമ്പോൾ, സ്കിന്നിന് ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒത്തിരി പബ്ലിക്കായിട്ട് പോകാൻ തയ്യാറാകില്ല. നമ്മൾ നമ്മുടെ സ്വകാര്യതയിലും അടച്ചിട്ട മുറികളിലൊക്കെ നമ്മൾ അനുഭവം മാറിപ്പോകുന്നത് വരെ ചെലവഴിക്കും. ഇവിടെ കുഷ്ഠരോഗി മറ്റുള്ളവരുടെ മുമ്പിൽ വരാൻ പോലും അത്രമാത്രം ഉണരല്ലേ ശരീരം കൊണ്ട് വ്രണം പ്രാപിച്ചവൻ, അവൻ ഇതാ കർത്താവിൻ്റെ അടുത്തേക്ക് വന്നു എന്ന് പറഞ്ഞാൽ, മക്കളെ, ഏത് ജീവിതത്തിൻ്റെ കുഷ്ഠം ബാധിച്ചവനും കർത്താവിൻ്റെ അടുത്തേക്ക് വരാൻ കർത്താവ് അനുവാദം കൊടുക്കുന്നുണ്ട്. വചനത്തിൽ പറഞ്ഞില്ലേ, നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നതെന്ന്. മോളെ, ജീവിതത്തിൻ്റെ ഏതു മേഖലയിലും കുഷ്ഠം ബാധിച്ചവനാകട്ടെ, നീ മനസ്സിൽ കുഷ്ഠം ബാധിച്ചിട്ടുണ്ടാകാം, അതുകൊണ്ട് എന്താ പോസിറ്റീവായിട്ട് ഒന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല, മറ്റുള്ളവരെ കുറിച്ച് നല്ലത് ചിന്തിക്കാൻ പറ്റുന്നില്ല,
മറ്റുള്ളവരെ കുറിച്ച് നല്ലത് പറയാൻ പറ്റണില്ല. എപ്പോഴും കുറ്റം പറച്ചിലും എപ്പോഴും പരദൂഷണവും എപ്പോഴും അഹങ്കാര ചിന്തയൊക്കെ നിന്റെ മനസ്സിലെ ചിന്തകളൊക്കെ വേട്ടയാടുന്നുണ്ടാകാം. നിന്റെ മനസ്സിനായിരിക്കാം ഒരുപക്ഷെ കുഷ്ഠം ബാധിച്ചത്. ആത്മഹത്യ ചെയ്യണമെന്നുള്ള ചിന്ത നിന്നെ നിരന്തരം വേട്ടയാടുന്നുണ്ടാകാം. മനസ്സിന് സ്വസ്ഥതയില്ലായിരിക്കാം, സമാധാനമില്ലായിരിക്കാം. നിന്റെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന കുഷ്ഠവുമായിട്ടായിരിക്കാം ഒരുപക്ഷെ നീ ഇപ്പൊ നിൽക്കുന്നത്. മോളെ, മോനെ, നീ കർത്താവിന്റെ അടുത്തേക്ക് വാ, യേശുവിന്റെ അടുത്തേക്ക് വാ. ഒരുപക്ഷെ നിന്റെ കുടുംബത്തിലായിരിക്കും ഈ കുഷ്ഠം ബാധിച്ചിരിക്കുന്നത്. സമാധാനമില്ലാത്ത കുടുംബത്തിന്റെ അന്തരീക്ഷമാണോ? സ്വസ്ഥതയില്ലേ? ഭിന്നതയാണോ? ദാമ്പത്യ അസ്വസ്ഥതകളുണ്ടോ? കലഹങ്ങളുണ്ടോ? വിവാഹമോചനത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന അനുഭവങ്ങളൊക്കെയാണോ? എന്തുവാകട്ടെ, ഏതവസ്ഥയിലും നിന്റെ ജീവിതത്തിലോ നിന്റെ കുടുംബത്തിലോ ബാധിച്ചിട്ടുള്ള സകല കുഷ്ഠം കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇറക്കി വെക്കാൻ കർത്താവ് നിന്നെ അനുവദിക്കുന്ന നിമിഷങ്ങളാണത്. അത്രയും മനസ്സിലാക്കിയാൽ മതി. എൻ്റെ ഈ അവസ്ഥയിലും എനിക്ക് എൻ്റെ കർത്താവിങ്കിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റും. എൻ്റെ ഈ അവസ്ഥയിൽ, ഈ തകർക്കപ്പെട്ട അവസ്ഥയിലും, ഈ മുറിവേറ്റ അവസ്ഥയിലും, ഈ ജീവിതത്തിൻ്റെ തിരസ്കരിക്കപ്പെട്ട അനുഭവങ്ങളിലൊക്കെ എൻ്റെ കർത്താവിങ്കിലേക്ക് എനിക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റും. കാരണം എന്താ? എൻ്റെ കർത്താവ് എല്ലാവർക്കും വേണ്ടി ഇതാ തൻ്റെ കരങ്ങൾ കാൽവരി കുരിശിൽ വിരിച്ചു, തുറന്നു പിടിച്ചിരിക്കുക. എന്നെയും നിന്നെയും അവന്റെ സ്നേഹത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കർത്താവ് തൻ്റെ കരങ്ങൾ തുറന്നു പിടിച്ചിരിക്കുക. അവിടെയാണ് ഈ കുഷ്ഠരോഗി ചെയ്തത്. അവൻ അടുത്തു വന്നു, കർത്താവിന്റെ അടുത്ത് വന്നു, താണു വണങ്ങിക്കൊണ്ടാ പറഞ്ഞത്, മോളെ മോനെ, ഇതാ കർത്താവ് നിന്റെ കയ്യെത്തും ദൂരത്തുണ്ടല്ലോ, അടുത്തേക്ക് വാ, ഈശോയുടെ അടുത്തേക്ക് വാ. നീ മാത്രമല്ല, നിന്റെ കുടുംബമായിട്ട് യേശുവിന്റെ അടുത്തേക്ക് വാ. എന്നിട്ട് കർത്താവിനെ ഹൃദയം കൊണ്ട്, ജീവിതം കൊണ്ട് ആരാധിക്ക്, വണങ്ങ്, താണുകൊണ്ട് പറ, അഹങ്കാരത്തിന്റെ ഘട്ടഴിയട്ടെ, ഞാനെന്നുള്ള ഭാവത്തിന്റെ ഘട്ടഴിയട്ടെ, എളിമപ്പെടാൻ കർത്താവിനെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ എളിമയോടെ നിന്നുകൊണ്ട് പറ, കുഷ്ഠരോഗി പറഞ്ഞതുപോലെ പറ, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഇതാണ് കുഷ്ഠരോഗി പറഞ്ഞത്. കുഷ്ഠരോഗി പറഞ്ഞ, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഇത് പ്രാർത്ഥനയായിരുന്നു, ഒരു പ്രാർത്ഥനയായിരുന്നു, അതൊരു യാചനയായിരുന്നു. തമ്പുരാനെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. വർഷങ്ങളായി ഞാൻ കൊണ്ടു നടക്കുന്ന ഈ ശരീരത്തിന്റെയും മനസ്സിന്റെയും ഹൃദയത്തിന്റെയും അശുദ്ധി കർത്താവേ നിനക്ക് എടുത്തു മാറ്റാൻ പറ്റും, നിനക്ക് കഴുകാൻ പറ്റും, നിനക്ക് എന്നെ ശുദ്ധീകരിക്കാൻ പറ്റും. ഈശോയേ, നിനക്ക് മാത്രമേ എന്നെയും എൻ്റെ കുടുംബത്തെയും ഇനി ശുദ്ധീകരിക്കാൻ പറ്റൂ. ഉണ്ട് മോളെ, നിനക്ക് വേണ്ടി മാത്രമല്ല, മോനെ, നിനക്ക് വേണ്ടി മാത്രമല്ല, നിന്റെ കുടുംബത്തിന് വേണ്ടി കൂടി കർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് യാചിച്ച് പറഞ്ഞ്, തമ്പുരാനെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും, മനസ്സാകണമേ എന്ന് പറ. ഈശോയേ, നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ. കർത്താവേ, നീ എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ. ഇതാ കുഷ്ഠരോഗി നിന്നതുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ എളിമയോടെ നിന്നിട്ട് മക്കളെ കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് മുട്ടുകുത്തിയോ എഴുന്നേറ്റ് നിന്നോ പ്രാർത്ഥിച്ചുകൊള്ളുക. കരങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവേ, ഇതാ ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒക്കെ പല മേഖലകളിൽ കുഷ്ഠം ബാധിച്ചവരാണ് ഞങ്ങൾ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഈ പറഞ്ഞ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാണ് ഞങ്ങൾ. കർത്താവേ, പുറമേ ആത്മീയത അനുഭവിക്കുമ്പോഴും ഉള്ളുകൊണ്ട് ഞങ്ങൾ എത്രമാത്രം നിന്നിൽ നഗലയാണെന്ന് ഈശോയേ ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ശരീരം ഇങ്ങനെ കുഷ്ഠമില്ലാത്ത അവസ്ഥയിലാണെങ്കിലും മനസ്സിൽ കുഷ്ഠം ബാധിച്ച അവസ്ഥയിലൂടെയാണ് തമരാനേ ഞങ്ങൾ കടന്നു പോകുന്നത്. നിന്റെ സൗഖ്യദായകമായ കരം നീട്ടണമേ കർത്താവേ, നിന്റെ സുഖപ്പെടുത്തുന്ന കരം ഞങ്ങളുടെ മേൽ ഇപ്പോൾ നീട്ടണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ അവസ്ഥകളെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സങ്കടങ്ങളെ തമരാൻ്റെ മുമ്പിലേക്ക് ഇറക്കി വെച്ചിട്ട് പറ, കർത്താവേ, ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ, ഇതാണ് എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ, ഇതാണ് എൻ്റെ മക്കളുടെ അവസ്ഥ, ഇതാണ് എൻ്റെ വരുമാന മാർഗത്തിൻ്റെ അവസ്ഥ, ഇതാണ് എൻ്റെ സാമ്പത്തിക മേഖലകൾ. എൻ്റെ കർത്താവേ, എൻ്റെ ഈശോയേ, എന്റെ ശരീരത്തിന്റെ കുഷ്ഠമെടുത്തു മാറ്റണമേ ഈശോയേ, എന്റെ കുടുംബത്തിന്റെ കുഷ്ഠമെടുത്തു മാറ്റണമേ ഈശോയേ, എന്റെ മനസ്സിന്റെ കുഷ്ഠമെടുത്തു മാറ്റണമേ യേശുവേ, എന്റെ ആത്മാവിന്റെ കുഷ്ഠം ഈശോയേ നീ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മക്കളും കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ ആരാധന, 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 ആരാധന. ഈശോയേ ആരാധന, 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 ആരാധന.
കർത്താവേ സ്പർശിക്കണമേ, കർത്താവേ തൊടണമേ. ഈശോയേ മക്കളെ സ്പർശിക്കണമേ, നിന്റെ വലതുകരം വെച്ച് ഇവരെ തൊടണമേ. ഹല്ലേലൂയ 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 ഈശോയേ ആരാധന ആരാധന ഒരു വാക്ക് കൽപ്പിച്ചാൽ മതിയാകുമല്ലോ, ഈശോ നീ എൻ്റെ ഭവനത്തിൽ വരുവാൻ എനിക്കില്ല യോഗ്യതെല്ലും നാദാ. കരങ്ങൾ കൂപ്പി ഒരു വാക്ക് കൽപ്പിച്ചാൽ മതിയാകുമല്ലോ, ആ പാദ ചൂടം ഞാൻ സുഖമാകുവാൻ മനസ്സാ. കുഷ്ഠരോഗി പറഞ്ഞില്ലേ, കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന്. മോളെ മോനെ, നിന്റെ സ്വകാര്യ ജീവിതത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന്, ഇനിയും ശുദ്ധീകരിക്കേണ്ട ജീവിതത്തിൻ്റെ മേഖലകളില്ലേ, ഇനിയും വിശുദ്ധീകരിക്കപ്പെടേണ്ട ജീവിതത്തിൻ്റെ അനുഭവങ്ങളില്ലേ, ഇനിയും നീ എത്ര ആഗ്രഹിച്ചിട്ടും ഉപേക്ഷിക്കാൻ പറ്റാതെ നിൽക്കുന്ന ചില പാപത്തിൻ്റെ കെട്ടുകളില്ലേ, ഈശോയോട് പറ, ഈശോയേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധീകരിക്കാൻ കഴിയും. അവനത് പറഞ്ഞപ്പോൾ യേശു എന്താ ചെയ്തതെന്നറിയാവോ? യേശു കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുൾ ചെയ്തു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. ഈശോ പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. മോളെ മോനെ, ഇതാ ഈ അൽത്താരയിൽ നിന്നും എന്നെയും നിങ്ങളെയും നോക്കിക്കൊണ്ട് ഈശോ ഇത് ആവർത്തിക്കുക. മോനെ എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. മോളെ എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് ഈശോ പറയുന്ന സമയമാണ്. ഒന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കാവോ? മോളെ ഒന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കാവോ? കർത്താവ് പൊടിവാക്ക് പറയില്ല, കർത്താവ് പാഴ്വാക്ക് പറയില്ല. കർത്താവ് പറയുന്നുണ്ടെങ്കിൽ അത് വിശ്വസിച്ച് ഏറ്റെടുക്ക. ഈശോയേ എന്നെ നീ സുഖപ്പെടുത്താൻ ഹൃദയം കൊണ്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്ക്. അവിടെ കർത്താവിൻ്റെ കരം, സുഖപ്പെടുത്തുന്ന കരം ഇതാ ഈ അൽത്താരയിൽ നിന്നും നിന്നിലേക്ക് നീളുന്ന സമയമാണ്. എന്നിട്ട് ഈശോ പറയുന്നു കൂടി കേട്ടെ, എനിക്ക് മനസ്സുണ്ട്, മോനെ നിനക്ക് ശുദ്ധി വരട്ടെ, നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. ഇതാ കർത്താവ് നമ്മളെ തൊടുന്ന സമയമാണ്, ഈശോ നമ്മളെ സ്പർശിക്കുന്ന സമയമാണ്, കർത്താവിൻ്റെ വലതുകരം നമ്മുടെ മേൽ നീളുന്ന സമയമാണ്. ഇത് സുഖപ്പെടുത്തുന്ന കരമാണ്, ഇത് സുഖപ്പെടുത്തുന്ന കരമാണ്, ഇത് ശുദ്ധീകരിക്കുന്ന കരമാണ്. യെശയ്യായുടെ അധരങ്ങളെ സ്വർഗത്തിൻ്റെ കൊടിൽ നിന്നും തീക്കനലെടുത്തിട്ട് അവൻ്റെ അധരങ്ങളിൽ വെച്ച് അവനെ ശുദ്ധീകരിച്ചതുപോലെ, മോളെ മോനെ നമ്മളെ ശുദ്ധീകരിക്കുന്ന കരമാണ് കർത്താവിൻ്റെ കരം, സ്വർഗത്തിൻ്റെ സാന്നിധ്യം ഇതായി അൽത്താരയിലുണ്ട്. ആ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ ഞങ്ങളെ സുഖപ്പെടുത്തണമേ, കർത്താവേ ഞങ്ങൾക്ക് സൗഖ്യം തരണമേ, ഈശോ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ ആരാധന 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 ആരാധന, ഈശോ ആരാധന ആരാധന ആരാധന. സദാ വിളിപ്പൂ, കൈ നീട്ടി നിൽപ്പൂ, വരമേഗണേനാഥ. ആശ്വാസത്തിൻ കുളിരറിയാനായി കൃപ ചൊരിയേണമേ നാഥ, ആശ്വാസത്തിൻ കുളിരറിയാനായി കൃപ ചൊരിയേ കൽപ്പിച്ചാൽ മതിയാകുമല്ലോ, നീ എൻ്റെ ഭവനത്തിൽ വരുവാൻ എനിക്കില്ല യോഗ്യതെല്ലും നാദാ. ഒരു വാക്ക് കൽപ്പിച്ചാൽ മതിയാകുമല്ലോ, ആ പാദ ചൂടം ഞാൻ സുഖമാക്കുവാൻ മനസ്സാകുമോ നാദാ സുഖമാ.
ഈ കൂട്ടായ്മയിൽ രോഗികളായിട്ടുള്ള മക്കളുണ്ടെങ്കിൽ ഇപ്പോൾ മുട്ടുകുത്താൻ സാധിക്കുമെങ്കിൽ മുട്ടുമേലായിരിക്കുക. ഏതെങ്കിലുമൊക്കെ ശരീരത്തിൻ്റെ രോഗം മൂലം വേദനിക്കുന്നവർ, ഏതെങ്കിലുമൊക്കെ മനസ്സിൻ്റെ രോഗം മൂലം അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ പ്രത്യേകം പ്രാർത്ഥിക്കട്ടെ. ആത്മാവിൻ്റെ രോഗമായ പാപത്തിൻ്റെ ഗട്ടുകൾ അടിയാതെ കിടക്കുന്നുണ്ടെങ്കിൽ മുട്ടുമേലായിരുന്ന് ഇന്ന് ഈശോ വിളിച്ച് പ്രാർത്ഥിക്കുക. ഈശോ വചനത്തിൽ നമ്മൾ കണ്ടില്ലേ, കുഷ്ഠരോഗിയെ കർത്താവ് സുഖപ്പെടുത്തിയിട്ട് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. സംഭവിച്ചെന്നറിയോ, തക്ഷണം കുഷ്ഠം മാറി, ഒരു ശുദ്ധി വന്നു. അപ്പോൾ തന്നെ കർത്താവ് പറഞ്ഞപ്പോൾ തന്നെ ഒരു അത്ഭുതം സംഭവിക്കുക. ഇതാ കർത്താവിൻ്റെ നാമത്തിൽ മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവാം. കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ കൊണ്ടു നടക്കുന്ന, വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന രോഗപീഡകളെ, ശാരീരിക രോഗങ്ങളെ, അസ്വസ്ഥതകളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ശാസിച്ച് പ്രാർത്ഥിക്കാൻ പോകും. വിശ്വസിക്കുക, കർത്താവ് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ തക്ഷണം അവൻ്റെ കുഷ്ഠം മാറിയെങ്കിൽ അതേ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. അതേ കർത്താവിൻ്റെ നാമത്തിൽ മക്കളെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും കർത്താവിൻ്റെ വലതുകരമാണ് നിങ്ങളുടെ മേൽ ഇപ്പോൾ നീളുന്നത്. അത് നിശ്ചയമായിട്ടും മോളെ മോനെ നിന്നെ സുഖപ്പെടുത്തും. അത്ര വലിയ രോഗമാകട്ടെ, മാരക രോഗങ്ങളാകാം, മാറാരോഗങ്ങളാകാം, മരുന്ന് കഴിച്ചാൽ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുള്ള രോഗപീഡകളാകാം, രോഗകാരണമെന്തെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില രോഗപീഡകളാകാം, നിങ്ങളുടെ കുടുംബത്തിൽ വിട്ടുവിട്ട് വരുന്ന രോഗത്തിൻ്റെ അസ്വസ്ഥതകളാകാം, എല്ലാറ്റിൻ്റെ മേലും ഇതാ കർത്താവിൻ്റെ വലതുകരം നീളുന്ന സമയമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, പൗരോഹിത്യത്തിൽ അങ്ങനെയ്ക്ക് തന്ന അധികാരത്തിൻ്റെ കീഴിൽ എളിമയോടെ നിന്നുകൊണ്ട് കർത്താവേ ഈ മക്കളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവേ ഈ മക്കളുടെ ശിരസ് മുതൽ പാദം വരെയുള്ള എല്ലാ രോഗാവസ്ഥകളിലേക്കും കർത്താവേ നിന്റെ തിരുരക്തം ഇപ്പോൾ തളിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നും ദൈവ സാന്നിധ്യ ശക്തി ഇപ്പോൾ ഈ മക്കളിലേക്ക് പുറപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് സൗഖ്യമായിട്ട് ഇപ്പോൾ ഈ മക്കളിൽ മാറട്ടെ. മാരക രോഗങ്ങൾ, ക്യാൻസറുകൾ, ട്യൂമറുകൾ പോലുള്ള രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. തടസ്സപ്പെട്ട് കിടക്കുന്ന സകലതും യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആന്തരിക അവയവങ്ങളിലുള്ള രോഗപീഡകൾക്ക് സൗഖ്യമുണ്ടാകട്ടെ. ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ള രോഗാവസ്ഥകളുള്ളവർക്ക് സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അലർജി സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്ഥി സംബന്ധമായ രോഗാവസ്ഥകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമുണ്ടാകട്ടെ. കുഷ്ഠരോഗിയെ തൊട്ട കർത്താവേ ഇപ്പോൾ ഈ നിമിഷം ദിവ്യകാരുണ്യത്തിൽ നിന്നും ശക്തി പുറപ്പെട്ട് ഈ മക്കളെ സ്പർശിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശ്വാസത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം ഏറ്റെടുത്ത് എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇതാ മക്കളെ കർത്താവ് നിന്നെ തൊടുന്ന സമയമാണ്. കുഷ്ഠരോഗിയെ തൊട്ട കർത്താവ് നിന്നെ തൊടുന്ന സമയമാണ്. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ കർത്താവ് നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. വിശ്വസിക്കേ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ൂടെയുള്ളപ്പോൾ ഞങ്ങൾ അമേൻ അനാഥരല്ല ബലഹീനരല്ല നീ കൂടെയുള്ളപ്പോൾ ഞങ്ങൾ വിശ്വാസത്തിൽ ബലമുളവാകാൻ കൃപ ചൊരിയേണമേ ശോ കൃപ ചൊരിയേണമേ നാഥ മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ നീ എൻ്റെ ഭവനത്തിൽ വരുവാൻ എനിക്കില്ല യോഗ്യത തെല്ലും നാഥ ഒരു വാക്കു കൽപ്പിച്ച മതിയാകുമല്ലോ അപാര ചൂടം ഞാൻ സുഖമാക്കുവാൻ മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ. കരങ്ങൾ കൂപ്പി മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുമേലായിരിക്കുന്നു. ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ
നിന്റെ ഹൃദയം ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ഹൃദയത്തിലും ഒത്തിരി വേദനകളില്ലേ? നിനക്കും ഒത്തിരി സങ്കടങ്ങളില്ലേ? നിന്റേത് മാത്രമല്ലല്ലോ, നിന്റെ കുടുംബത്തിൻ്റെയും പല സങ്കടങ്ങളും വേദനകളും നിന്നെ വല്ലാതെ ഭാരപ്പെടുത്തുന്നില്ലേ? അതെല്ലാം ഈ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് ഇറക്കി വയ്ക്കുക. ഇതാ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. ഈശോ നമ്മളെ ആശീർവദിക്കുമ്പോൾ, ഈശോ നമ്മളെ വിശുദ്ധീകരിക്കുമ്പോൾ, അവൻ്റെ സ്നേഹത്താലാണ് അവൻ നമ്മളെ ആശീർവദിക്കുന്നത്. അവൻ്റെ സാന്നിധ്യം കൊണ്ടാണ് അവൻ നമ്മളെ ആശീർവദിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഏതെല്ലാം മേഖലകളിൽ കർത്താവിൻ്റെ സാന്നിധ്യം ആവശ്യമുണ്ടോ, ഏതെല്ലാം വിഷയങ്ങളിൽ കർത്താവിൻ്റെ ഒരു സ്പർശനം ആഗ്രഹിക്കുന്നുണ്ടോ, ആ വിഷയങ്ങളെല്ലാം കരങ്ങളിലെടുത്ത് ഉയർത്തി ഈശോയിലേക്ക് കൊടുക്കുക. ഇതാ ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ മുമ്പിൽ ഉയരാൻ പോകുന്ന സമയമാണ്. വിശ്വാസത്തോടെ താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ 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 ഈശോ ആരാധന 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 ഹല്ലേലൂയ 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 ഈശോ ആരാധന പരിശുദ്ധമ്മയെ, ദൈവമാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങളെ പ്രത്യേകം സമർപ്പിക്കുന്നു. അമ്മ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.